മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തമിഴ്നാട്ടിലെ കർഷകർ തയ്യാറാണെന്നും എന്നാൽ ഇതിനെ എതിർനിൽക്കുന്നത് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വമാണെന്നും കേരള മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയി എംസിസിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുല്ലപ്പെരിയാർ ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം മുതൽ കുമിളി വരെയാണ് ജാഥ നടത്തിയത് അത് നല്ല ബോധ്യമുണ്ട് അവിടത്തെ അവിടത്തെ കൃഷിക്കാർക്ക് അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ തയ്യാറാണ് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വം മാത്രമാണെന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ തിരിച്ചറിയണം നിസാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം 60 വർഷമായി കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കളെ ഇരു സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ തിരിച്ചറിയണം തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളും കേരളത്തിലെ സാധാരണ ജനങ്ങളും മനസ്സിലാക്കണം കേരളത്തിലെ രാഷ്ട്രീയമാണ് തടസ്സം ഒക്ടോബർ 9 രാവിലെ എറണാകുളം ഹൈക്കോടതി പരിസരത്ത് ആരംഭിച്ച ലോങ് മാർച്ച് കുമളി പൊതുവേദിക്ക് സമീപമാണ് സമാപിച്ചത് കുമളിയിൽ നടന്ന മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയി ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ ഇരു സംസ്ഥാനങ്ങളുടെയും നേതൃത്വ മനോഭാവം മാറണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എംസിസി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ ആണ് ജാഥ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റന്മാരെ സുബി സുസനൈസ് ഓമന ശ്രീജ എന്നിവരും ജാഥയെ അനുഗമിച്ചു ആദിവാസി സംഘടന സംസ്ഥാന പ്രസിഡന്റ് എസ് ഉദയകുമാർ അധ്യക്ഷ യോഗത്തിൽ ജാഥ ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ ഗഫൂർ ബി എസ് പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു മറ്റപ്പള്ളി കെ ടി അനിൽകുമാർ മറ്റ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം എസ്റ്റേറ്റിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന കുത്തിമറിച്ചു സമീപത്തുണ്ടായിരുന്ന കുരിശുപള്ളിക്കും കാട്ടാന കേടുപാടുകൾ വരുത്തി വനപാലകർ എത്തി പ്രദേശത്തു നിന്നും ആനകളെ തുരത്തി മൂന്നാറിൽ ജനവാസ മേഖലയിലെ കാട്ടാന ശല്യം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് വിവിധ എസ്റ്റേറ്റുകളിൽ ഇപ്പോഴും കാട്ടാനകൾ ഇറങ്ങി ആശങ്ക ഉയർത്തുന്ന സ്ഥിതിയുണ്ട് മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാന ആക്രമണമുണ്ടായത് എസ്റ്റേറ്റിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന കുത്തിമറിച്ചു ലയത്തിലെ ജീവനക്കാരനായ ജയരാജന്റെ വാഹനമാണ് കാട്ടാന കുത്തിമറിച്ചത് സമീപത്തുണ്ടായിരുന്ന കുരിശുപള്ളിക്കും കാട്ടാന കേടുപാടുകൾ വരുത്തി കുരിശുപള്ളിയുടെ ചില്ലുകൾ കാട്ടാന തകർത്തു പ്രദേശവാസികൾ വിവരമറിയിച്ചതോടെ വനപാലകരെത്തി പ്രദേശത്തു നിന്നും കാട്ടാനകളെ തുരത്തി എന്നാൽ വീണ്ടും കാട്ടാനകൾ തിരികെ എത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ദിവസം കഴിയുന്തോറും മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി